പൂങ്കാവനത്തിലേക്ക് സ്വാഗതം. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വർഷം ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, കുറച്ച് നാൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഗാർഡനിങ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വന്നെങ്കിലും ഗാർഡനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും ഗാർഡനിങ്ങൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ് ആയിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നില്ല, ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നില്ല, ഈവൻ ഒരു കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ലൈക്ക് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. എങ്കിൽ പോലും എൻ്റെ കൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിന്നു. കഴിഞ്ഞ 2021 സെപ്റ്റംബറിലാണ് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാൾ പോലും കുറഞ്ഞിട്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും, എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ടൈറ്റിലിൽ കണ്ട പോലെ ശീതകാല പച്ചക്കറി നട്ടുകൊണ്ടാണ്. ഇപ്പോൾ അതാണല്ലോ നമ്മുടെ വിൻ്റർ സീസണാണ്. അപ്പോൾ ഈ ഒക്ടോബർ ടു ഫെബ്രുവരി എന്ന് പറയുന്നത് നമുക്ക് ശീതകാല പച്ചക്കറികൾ നടാനുള്ളൊരു സമയമാണ്. ഞാനിപ്പോൾ ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, ചുവന്നുള്ളി, ബീട്രൂട്ട്, ക്യാരറ്റ് ഇത്രയാണ്. ഇതിലെ ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ ചുവന്നുള്ളി, ഇത് മൂന്നും എങ്ങനെയാണ് നടേണ്ടത്, അതിൻ്റെ പരിപാലനം എങ്ങനെയാണ്, വിളവെടുപ്പ്, ഇതെല്ലാം മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ആർക്കെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിൽ ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ കഴിഞ്ഞ വർഷം നട്ടിരുന്നു, പക്ഷേ വിളവെടുത്തപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ, അത് കൃഷി ചെയ്തപ്പം എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം മനസ്സിലാക്കി ഇപ്രാവശ്യം വീണ്ടും അതൊന്ന് വളർത്തി നോക്കുകയാണ്. സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഗ്രോ ബാഗ് എല്ലാം റെഡിയാണ്. നമ്മളിപ്രാവശ്യം ടെറസിൽ തന്നെയാണ് ഈ വിൻഡോ ക്രോപ്സ് മുഴുവൻ നടുന്നത്. കാരണം ഈ ശീതകാല പച്ചക്കറികളുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന് ഫുൾ ഡേ സൺലൈറ്റ് വേണം, എങ്കിലാണ് നല്ല വിളവ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മീഡിയൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം നമ്മൾ വിശദമായിട്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസിലുള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും വെള്ളം ഒട്ടും കെട്ടി നിൽക്കാത്ത പോട്ടിംഗ് മീഡിയ ആയിരിക്കണം, അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ നടാൻ പോകുന്ന ഒരു ചെടിക്കും ഒരുപാട് പോട്ടിംഗ് മീഡിയം വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രോ ബാഗിനും പകുതിയെ ഞാൻ പോട്ടിംഗ് മീഡിയം റെഡി ആക്കിയിട്ടുള്ളൂ. ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഉള്ളി, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതിനൊക്കെ നല്ല വെളിച്ചം വേണം, ഫുൾ ഡേ സൺലൈറ്റ് വേണം. പിന്നെ ക്യാബേജും കോളിഫ്ലവറൊക്കെ കുറച്ച് വെയില് കുറവ്, ഒരു സെമി ഷെയ്ഡാണെങ്കിലും പ്രശ്നമില്ല. ഈ തൈകളെല്ലാം ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, മണ്ണുത്തിയിലത്തെ. 2 രൂപയേ ഉള്ളൂ ഓരോ തൈക്കും. പിന്നെ ചുവന്നുള്ളി നമ്മൾ വീട്ടാവശ്യത്തിന് വാങ്ങിച്ചതിന് കുറച്ച് എടുത്തതാണ്. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് നടാൻ നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള കവറായതുകൊണ്ട് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒരു കവറിൽ 2 തൈ വെച്ച് നടുന്നുണ്ട്. അതേപോലെ ഉള്ളി ഒരു കവറിൽ ഞാൻ 5 ഉള്ളി വെച്ച് നടുന്നുണ്ട്. എല്ലാം മുളയ്ക്കുമെന്ന് നമുക്കറിയില്ല, കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സാധാരണ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അത് എല്ലാം മുളയ്ക്കുമെന്ന് അറിയില്ല. എന്നാണെങ്കിലും ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള കവറിൽ നമുക്കൊരു 5 ഉള്ളിയൊക്കെ നടാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ ഇൻഡോർ ഗാർഡനിങ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സീരീസിൽ ഇനി 2 വീഡിയോസും കൂടി ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്.
എല്ലാം നട്ടതിന് ശേഷം നന്നായിട്ട് നനയ്ക്കണം. നട്ട ഉടനെ നന്നായിട്ട് നനയ്ക്കുക. അതിനുശേഷം നമ്മൾ നനയ്ക്കുമ്പം ശ്രദ്ധിക്കണം ഉള്ളിയിലൊക്കെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അധികം വെള്ളം പാടില്ല. ഒരുപാട് വെള്ളം ആയാൽ ഉള്ളി ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ വളർന്നു വരില്ല. രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മളുടെ ചെടികളാണ് അത്യാവശ്യം ഒക്കെ മുളച്ചു വന്നിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ ഒരു തൈ കേടായിരുന്നു, നടുമ്പോഴേ കേടുണ്ടായിരുന്നു, അത് നശിച്ചുപോയി. പക്ഷെ ബാക്കിയെല്ലാം നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. ഉള്ളിയും ഒരുവിധമൊക്കെ മുളച്ചു വരുന്നുണ്ട്. ഇത് മാത്രമല്ല ഞാൻ ശീതകാല പച്ചക്കറിയായിട്ട് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ ഒരു നാല് ടൈപ്പ് ചെടികൾ കൂടെ നടാൻ വിചാരിക്കുന്നുണ്ട്. അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കുന്നതാണ്. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ വീണ്ടും നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.